സ്നേഹമുള്ളവരെ, ഒരു മലയാളിയാണെന്ന് പറയാൻ വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സന്ധ്യയിലാണ് നിങ്ങളെ പോലെ തന്നെ 3.5 കോടി മലയാളികളിൽ ഒരാളായ ഞാനും ഇന്നുള്ളത്. ജീവിതത്തിലേക്ക് പിച്ചവച്ച് നടക്കാൻ തുടങ്ങിയ ഒരു കുഞ്ഞനുജനെ പിന്നെയും ജീവിതത്തിലേക്ക് നടത്താൻ 18 കോടി രൂപയുടെ നന്മ വേണമെന്നറിഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട്, ഒരൊറ്റയാഴ്ച കൊണ്ട് 3.5 കോടി മലയാളികൾ ചേർന്ന് നിസ്വാർത്ഥമായി ദൈവതുല്യമായ ഇടപെടലിലൂടെ 18 കോടി രൂപ സംഭാവനയായി, സഹായമായി, ഉത്തരവാദിത്തമായി കൊടുത്തു കഴിഞ്ഞ ഒരു സന്ധ്യയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്നേഹമെന്നുള്ളത്, സഹാനുഭൂതി എന്നുള്ളത്, പരസ്പര ഉത്തരവാദിത്വം എന്നുള്ളത്, കരുതൽ എന്നുള്ളത് മലയാളത്തിൻ്റെ കരുത്താണെന്ന് പലതവണ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്, പലതവണ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞതാണ്. അത് പ്രളയമായിരുന്നാലും, നിപ്പയായിരുന്നാലും, കോവിഡായിരുന്നാലും, എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ഒന്നായി തന്നെ രാഷ്ട്രീയ മത ജാതി ചിന്തകൾക്ക് അതീതമായി സ്നേഹത്തിൻ്റെ, പരസ്പര ഉത്തരവാദിത്വത്തിൻ്റെ, കരുതലിൻ്റെ പ്രതിരൂപങ്ങളായി നമ്മൾ നിന്നു കഴിഞ്ഞതാണ്. അസാധ്യമെന്ന് സാധാരണ നിലയിൽ നമ്മൾ കരുതുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മളെല്ലാവരും ദൈവങ്ങളാണെന്ന് നമുക്ക് ബോധ്യമാവുന്നത്. മനുഷ്യസാധ്യമായി രക്ഷ എന്നൊന്നില്ല എന്ന് അറിയുന്ന നിമിഷത്ത് ഒരു മനുഷ്യൻ, ഒരു കൂട്ടം മനുഷ്യർ നമ്മളെ രക്ഷിക്കുമ്പോഴാണ് അവരും ദൈവതുല്യരായിരുന്നു എന്ന് നമുക്ക് ബോധ്യം വരുന്നത്. ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും മലയാളികൾക്ക്, നമ്മളെല്ലാവരും ദൈവതുല്യരാണ് എന്ന്. മരണത്തിലേക്ക് നടന്നു പോകുമായിരുന്ന ഒരു കുഞ്ഞു പയ്യനെ, ഒരു കൊച്ചനുജനെ നമ്മളെല്ലാവരും ചേർന്ന് കഠിനമായ ശ്രമത്തിനൊടുവിൽ ഇതാ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. ലോകത്തിലെവിടെ ഉള്ള മരുന്നായിരുന്നാലും, അതെത്ര വില കൂടിയതായിരുന്നാലും, സംഘടിപ്പിക്കുക എന്നത് എത്ര സാഹസമാണെന്നായിരുന്നാലും, അതിൻ്റെ മുന്നിൽ പതറാതെ ഒറ്റക്കെട്ടായി നിന്ന് സ്നേഹത്തിൻ്റെ, പരസ്പര സൗഹൃദത്തിൻ്റെ വലിയൊരു മാതൃക തീർത്തിരിക്കുകയാണ് മലയാളി ഇന്ന്. ഞാനും നിങ്ങളും എല്ലാം അഭിമാനത്തോടെ മാത്രമേ ഇരിക്കുന്ന ഒരു നാൾ. പക്ഷേ ഇതേ സന്ധ്യയിൽ തന്നെ മറ്റൊന്ന് പറയാതിരുന്നു കൂടാ. സഹജീവി സ്നേഹം എന്നുള്ളത്, സഹാനുഭൂതി എന്നുള്ളത്, ചാരിറ്റി എന്നുള്ളത് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നാണ്. പക്ഷേ അത്തരമൊരിടത്ത് വന്ന് ഏറ്റവും ഹീനമായ, വൃത്തികെട്ട, മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന വൻമരങ്ങൾ, പടുമരങ്ങൾ പനപോലെ വളർന്ന് മലയാളിയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു കാലത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. ചാരിറ്റി എന്നുള്ളത് കടുത്ത കമ്മീഷൻ വാങ്ങുന്ന, സഹായം ആവശ്യമുള്ളവരുടെ ദീനത, ദൈന്യത തൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ മാത്രം കണ്ടെത്തി അവരുടെ നിലവിളികളും സങ്കടങ്ങളും വിൽപ്പന ചരക്കാക്കി അതിൽ നിന്ന് തിന്ന് തടിച്ചു കൊടുക്കുന്ന അത്ര വിൽപ്പനക്കാർ, കാറ് കച്ചവടക്കാർ, അങ്ങനെ ഏറ്റവും ഉദാത്തമായി നമ്മൾ ചെയ്യുന്ന മലയാളികൾ, ലോകമെങ്ങുമുള്ള മനുഷ്യർ എല്ലാ കാലവും ചെയ്യുന്ന ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ദൈവതുല്യമായ ഒരു കരുതലിനിടയിൽ നിന്ന് അതിൻ്റെ ഏറ്റവും മലീമസമായ രൂപത്തെ എന്താ പറയുക, ഒരു പാരസൈറ്റിനെ പോലെ ആ ഒരു രൂപത്തിൽ നിന്ന് തിന്ന് തടിച്ച് കൊഴുക്കുന്ന ചില പാഴ്ജന്മങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട്, നമ്മളെ തെറിവിളിച്ചുകൊണ്ട്, വിമർശിക്കുന്നവരെ, സംശയം ചോദിക്കുന്നവരെ അവരെ തച്ച് കൊല്ലുകയാണ് വേണ്ടത്, നടുറോട്ടിലിട്ട് അടിച്ച് കൊല്ലുകയാണ് വേണ്ടത് എന്ന് പറയുന്ന, ഒരു സഹായം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം സഹായം കമ്മീഷൻ വ്യവസ്ഥയിൽ കൊണ്ടുകൊടുത്തവരുടെ ഭീഷണി ഭയന്ന് ജീവിക്കാനാവാത്ത പെങ്ങന്മാരും സ്ത്രീകളും അമ്മമാരും കുഞ്ഞുങ്ങളുമുള്ള അതേ കേരളത്തിലാണ് നമ്മൾ. ഒരൊറ്റ സ്നേഹ സന്ദേശത്തിൻ്റെ പേരിൽ 18 കോടി രൂപയുടെ നന്മ സമാഹരിച്ചിട്ടുള്ളത്. ഇഷ്ടംപോലെ ആളുകൾ നിങ്ങൾക്കും എനിക്കും എപ്പോഴും ഈ സഹായം ആവശ്യമായി വന്നേക്കാം. നമ്മുടെ തൊട്ടടുത്തുണ്ട് മനുഷ്യർ നമ്മളെ സഹായിക്കാൻ, നമ്മളെല്ലാവരും അങ്ങനെ സഹായിക്കാൻ മനസ്സുള്ളവരാണ്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, MLAമാരുണ്ട്, മന്ത്രിമാരുണ്ട്, എല്ലാവരുമുണ്ട്. ജനങ്ങൾ ഒന്നായി തിരഞ്ഞെടുത്ത ആളുകൾ, ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, ഏത് മതമോ ആയിക്കോട്ടെ, എന്ത് വിശ്വാസമോ ആയിക്കോട്ടെ, നമുക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആളുകൾ, നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള സഹായം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ വല്ലാത്തൊരു മനുഷ്യപ്പറ്റ് ഉണരുന്ന മനുഷ്യരായിട്ടുള്ള എല്ലാവരും കൃത്യമായി ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഏറ്റവും മനോഹരമായി, ഏറ്റവും മാനുഷികമായി, ഏറ്റവും ദൈവതുല്യമായി നമ്മൾ ചെയ്യുന്ന ഈ കാര്യത്തിനിടയിൽ വന്ന് നിന്ന് കച്ചവടം ചെയ്യുന്ന പാഴ്മരങ്ങളെ, പാഴ്ജന്മങ്ങളെ പിഴുതെറിയുക എന്നുള്ളതും
ഈ സ്നേഹവിപ്ലവത്തിൻ്റെ ഈ ഈ സഹാനുഭൂതിയുടെ കരുതലിൻ്റെ ഈ ഒരു ഈ ഒരു ഈ ഒരു മാറ്റത്തിൻ്റെ ഈ ഒരു ഇടപെടലിൻ്റെ വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ്. ഞാനിരിക്കുന്നത് തവനൂരിലാണ്. തവനൂർ നിയമസഭാ മണ്ഡലത്തിലൊരു വോട്ടറാണ് ഞാൻ. ഇങ്ങനെയൊരു പാഴ്മരം കേരളത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഇടത്ത് വന്ന് അതിൻ്റെ പടുശാഖകൾ പടർത്തി വിലസിക്കുന്നത് തടഞ്ഞ ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള ചീർത്ത ജന്മങ്ങളെ കേരളത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഇടങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ അത്രയും ജാഗ്രത കാണിച്ച മലയാളി തന്നെയാണ് ഈ 18 കോടി രൂപയുടെ സഹായം ഒരൊറ്റ ആഴ്ച കൊണ്ട് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. നമ്മളിത് രണ്ടും ഓർക്കാതിരുന്നുകൂടാ, രണ്ടും നമ്മൾ ഓർത്തിരുന്നേ പറ്റുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ ഒരുങ്ങുന്ന ആ കുഞ്ഞനിയന് എല്ലാ സൗഭാഗ്യങ്ങളും ആ സൗഭാഗ്യത്തെ സത്യമാക്കിയ സർവ മലയാളികൾക്കും എന്നാലാവുന്ന എനിക്ക് പറയാവുന്ന രീതിയിൽ എല്ലാ സ്നേഹാഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പാഴ്ജന്മങ്ങളെ പടുമരങ്ങളെ മുറിച്ച് മണ്ണോടലിയിച്ച് ചേർക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.